അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഐഫോസ് വേൾഡ്. ഇതാണ് ഒരു ദിവസം ഫംഗ്ഷനും പോയി മഴയും കൂടെ പെയ്താൽ നമ്മളെ വീട് മൊത്തം തുണികളാണ്. മുകളിൽ ഫുള്ള് തുണികളാണ്. നമ്മൾ ഇവിടെ ആരും കിടക്കുന്നില്ല, പക്ഷെ ഇതിന് മാത്രം ഉപകാരമാണ്. ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇന്ന് നെയ്ച്ചോറാണ്. അപ്പം ഉമ്മത് നേരത്തെ വെച്ചു, എന്നിട്ട് ബ്രദറിൻ്റെ വീട്ടിൽ പോയി. ഇന്നലത്തെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതെടുത്ത് കറി വെച്ചു. പിന്നെ തൈര് അച്ചാറും. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, നീയബു ഞാനും മാത്രമുള്ള വീട്ടിൽ. വെള്ളിയാഴ്ച ജുമാടെ മുന്നായിട്ട് നമ്മൾ അൽക്കാഫ് സോറ് തോന്നുന്നത് നല്ലതാണ്. അടുത്ത ജുമാ വരെ നമ്മളത് സംരക്ഷിക്കുന്നതാണൊരു വിശ്വാസം. ഞാനെല്ലാ ആഴ്ച അത് ഓതാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ 10:30 ആയപ്പോഴേക്ക് ഫുഡൊക്കെ ആയി. ഉമ്മൊക്കെ വെച്ചിട്ട് ഉമ്മ ബ്രദറിൻ്റെ വീട്ടിൽ പോയി. അപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഓതുകയാണ്. നമ്മൾ ഇടക്കിടക്ക് ഓൾഡ് ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കും. നമ്മളത് വെറുതെ അലമാറയിൽ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അത് വെറുതെ സ്ഥലം മുടക്കണ്ടെന്ന് എഴുതിയിട്ട് അത് ആർക്കെങ്കിലും കൊടുക്കും. നമ്മൾ പഴയ ഡ്രസ്സുകളൊക്കെ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ പണിയൊക്കെ എടുക്കാനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ ചോദിക്കും. പണിക്ക് പോകണവരൊക്കെ അവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഇയബു അതൊക്കെ എടുത്ത് വേണ്ടാത്തതൊക്കെ എടുത്തു തന്നു. ഇനിയിപ്പോൾ ഇയബു ജുമയ്ക്ക് പോകും. പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം നമ്മളെ പണികളൊക്കെ ഒരുങ്ങി ഇനി ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി ക്ലിയർ ആക്കി വെക്കാമെന്ന് കരുതി. പിന്നെ ഇത് കുറേ കഴിയുമ്പോൾ പിന്നെ ഇത് ഇതേ മോഡൽ തന്നെ ആക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റ് ആക്കാമെന്ന് കരുതി. തുണികൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുഴലപ്പം, എല്ലുമുറിയെ പണിയെടുക്കുക, പല്ലുമുറിയെ തിന്നുക. ദാറ്റ്സ് മൈ പോളിസി. കുറച്ച് മടക്കി വെച്ചു. ഇയബുവിൻ്റെ ടീഷർട്ട് ആകെ ഇതുള്ളൂ, ഇപ്പോൾ ഒക്കെ കുറഞ്ഞു. ഇത് ഡെയിലി യൂസിനുള്ളത്. ഇനി നമുക്ക് ഇവിടെ ശരിയാക്കണം, ഇവിടെ ശരിയാക്കണം. നമ്മൾ കൊടുക്കാനുള്ളത് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് കെട്ടി വെക്കണം, ബംഗാളികൾക്കും ആർക്കെങ്കിലും കൊടുക്കാം. കുറച്ച് ഞാൻ റിച്ചുവിന് ഡെയിലി യൂസിന് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാളും ഒരേ സൈസാണ് ഏകദേശം. ഏകദേശം തീരുമാനമായി. കുറേ വേസ്റ്റുകൾ കിട്ടി, അതിന് പിന്നെ എത്ര തട്ടിക്കൂട്ടിയാലും ഒരു കുറവുണ്ടാവില്ല. ഇനിയിപ്പോൾ അവിടെ ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ വിസിറ്റിംഗ് കാർഡൊന്നും നമ്മൾ കളയാറില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇതിലുണ്ടോയെന്ന് ഇങ്ങനെ തരയും. ഇവിടെയും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് വരണം. എങ്ങനെ തട്ടിക്കൂട്ടിയാലും പൊടിക്കൊരു കുറവില്ല, പൊടിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ആ വിസിൽ സൗണ്ട് വരെ നോക്കാം. ആ വരുന്നുണ്ട്, വരുന്നുണ്ട്. ഇത് സംസം വെള്ളമാണ്, കുറേ മുന്നത്തെയാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ക്ലിയറായി, അലമാറയത്തൊക്കെ ക്ലിയറായി. ഞാനത് അടച്ച് വെച്ചു. ഇനി നെക്സ്റ്റ് ഡ്രസ്സിങ് ടേബിളിൽ ഉള്ള സംഗതികളാണ് ഇതൊക്കെ. ഇതൊക്കെ വേണ്ടതുണ്ട്, വേണ്ടാത്തതുണ്ട്. കുറച്ചൊക്കെ ഒഴിവാക്കുക, ബാക്കി നമുക്ക് അതിലേ വെക്കാം എന്തെങ്കിലും ആവശ്യം വന്നാലോ. അപ്പോൾ ഡ്രസ്സിങ് ടേബിളത്തെയും അലമാറയത്തൊക്കെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കി ഒക്കെ ക്ലിയറാക്കി അടുക്കി വെച്ചു. ഇനി ഇതൊന്ന് അടിച്ചു വാരി, ഇവിടെ നിന്ന് തുടച്ചു വിട്ടാൽ ക്ലിയറായി. ഈ ചോറ് നമുക്ക് പാത്രത്തിൽ സെർവ് ചെയ്യാം. ഇതിൻ്റെ അടപ്പ് കുറച്ച് ലൂസായത് കാരണമാണ് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. തുണിയൊക്കെ വെച്ച് മൂടിയിരിക്കുന്നത്, അത് ആവി പുറത്തു വേണ്ടെന്ന് എഴുതിയിട്ട് അതിൻ്റെ വക്കുകൾ ഇങ്ങനെ നിലത്തുകൊണ്ടായതാണ്. പപ്പടം വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാവുന്ന ടൈം കൊണ്ട് നമുക്ക് നിർത്താം. നമ്മൾ പപ്പടം വറുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പൊടി ഇങ്ങനെ കളയുക. ഒരു വെയിലത്ത് പുറത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കുന്ന കാരണം അതിൽ നമ്മൾ കഴുകിയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോവും. പിന്നെ ഇത് ഉഴുന്നല്ല, അത് കാരണം അതും ഉണ്ടെങ്കിൽ അതും പോയിക്കോളും. ഇതൊന്നും കൂടുതൽ അകത്തേക്ക് എത്ര നല്ലതല്ല.
പപ്പടം തന്നെ കൂടുതലൊന്നും കഴിക്കരുത്. എനിക്ക് പപ്പടം എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എന്തിനും പപ്പടം കിട്ടിയാൽ ഞാൻ കഴിക്കും. അതുകാരണം അത് സ്റ്റോക്ക് ഫ്രിഡ്ജിൽ വേറെ കുറെ വെക്കും. പൊടി ഇങ്ങനെ പോണ കാണാം.